വിൻഡർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പല പ്രമുഖ ടീമുകളും പല വമ്പൻ സൈനിങ്ങുകളും നടത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ കൂടുതൽ താരങ്ങളെ ടീമിലെത്തിച്ച് അതത് ടീമുകൾ അവരുടെ ടീമിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ശ്രമങ്ങളിലായിരിക്കും. എന്തായാലും പ്രീമിയർ ലീഗിൽ ഇത്രേ കാലത്തിനുള്ളിൽ ഈ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിട്ടുള്ള പല പ്രധാന സൈനിങ്ങുകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാം ചേട്ടാ, അപ്പൊ പ്രീമിയർ ലീഗിൽ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഭാഗമായിട്ട് ഒരുപാട് പല താരങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ, ഇപ്പൊ നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് എന്നൊക്കെ നമുക്ക് ആ രീതിയിലേക്ക് ഒന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ജനറലി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ചെൽസിയാണല്ലേ. ചെൽസി ഇപ്പൊ ഈ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ആറോളം താരങ്ങളെ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ പലരും പ്രമുഖ താരങ്ങളാണ്. നമുക്കപ്പോ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ട് നോക്കിപ്പോലെ, ആദ്യത്തെ താരം എന്ന് പറയുന്നത് ഗാക്പോ ആണല്ലേ. നമുക്കറിയാം വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയുടെ ആരംഭത്തിൽ ലിവർപൂളിൽ എത്തിയ ഒരു താരമാണ് ഗാക്പോ. നമ്മളാരും ലിവർപൂളിലേക്ക് ഗാക്പോ എത്തുന്നെന്ന് വിചാരിച്ചിരുന്നില്ല. പല യുണൈറ്റഡ് ഒക്കെ ആയിരുന്നു ഗാക്പോക്ക് വേണ്ടി ശ്രമിച്ചോണ്ടിരുന്നത്. പക്ഷേ ലിവർപൂളിലേക്ക് എത്തിയതൊരു സർപ്രൈസ് ആയിപ്പോ. ഏകദേശം 50 മില്യൺ യൂറോയ്ക്കാണ് ലിവർപൂൾ ഗാക്പോനെ റാങ്ക് ചെയ്തില്ലേ. ഈ നീക്കത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗാക്പോ നമ്മൾ വേൾഡ് കപ്പിൽ ഗാക്പോയുടെ കളി കണ്ടതാണ്, വളരെ ഇംപ്രസീവ് ആയ ഒരു പെർഫോമൻസ് ആയിരുന്നു. 23 വയസ്സുള്ള ഒരു യുവതാരമാണ്, നല്ലൊരു വേഴ്സറ്റൈൽ ആയ പ്ലെയർ ആണ്. ഏത് പൊസിഷനിലും ഇപ്പൊ ഫ്രണ്ടിൽ ഏത് പൊസിഷനിലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ ഇപ്പൊ ഗാക്പോ ലിവർപൂളിൽ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയാലോ. കാരണം കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഒന്നും ഈ സീസണിൽ ഇല്ല. താരങ്ങളുടെ പരിക്ക്, ഡിയാസ് ഇല്ല, ജോട്ടയില്ല, അങ്ങനെ കിടക്കുന്നു, ഫിർമിനയുടെ പ്രശ്നം. അപ്പൊ ഗാക്പോ ശരിക്കും ഒരു നല്ല സൈനിങ് തന്നെയായിരുന്നു. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ട ഒരു സൈനിങ്. കാരണം ഭാവി കണക്കിലെടുക്കുമ്പോൾ ഓക്കെ, പെർഫെക്റ്റ് ആണ്. അതുകൂടാതെ ഇപ്പൊ നിലവിലൊരു പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൈനിങ് ആയിരുന്നു. പിന്നെ ഗാക്പോ എന്ന് പറയാം, ഗാക്പോ എന്ന പി എസ് വി ഐന്തോവിന് വേണ്ടി കളിച്ച ഡച്ച് ലീഗിലാണ് കളിച്ചത്. അപ്പൊ ഡച്ച് ലീഗിൽ ഗോളുകൾ അടിച്ചു കൂട്ടി, ഗോളുകൾ അടിപ്പിച്ചു ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രീമിയർ ലീഗിൽ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു വലിയ ചാലഞ്ച് ആണ്. പക്ഷെ ഇതുവരെ 4 മത്സരങ്ങളോളം ലിവർപൂളിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു. പക്ഷെ അതിലൊന്നും കാര്യമായ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അതിപ്പം ഓൾറെഡി അവരുടെ കോച്ച് യുർഗൻ ക്ലോപ്പ് പറഞ്ഞു, കാരണം സമയം വേണം. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പ്ലെയർ ഒന്ന് എക്വിപ്ഡ് ആയിട്ട് വരേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കണ്ടല്ലോ ഗാക്പോയുടെ കളി. ഗാക്പോ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു, പിന്നെ ബേസിക്കലി അദ്ദേഹം ഒരു ലെഫ്റ്റ് വിംഗർ ആണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഇപ്പം നിലവിലൊരു സെന്റർ ഫോർവേഡ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പം അത് അദ്ദേഹത്തിന് ഒരു കുറച്ച്. പിന്നെ ഡാർവിൻ ന്യൂനസ് വരുമ്പോൾ, ഡാർവിൻ ന്യൂനസ് ഇല്ലായിരുന്നല്ലോ, ഇപ്പം പരിക്കായിട്ട് കുറച്ച് കളി കളിച്ചില്ല. അപ്പൊ ലാസ്റ്റ് കളി കളിച്ചു, നമ്മൾ കണ്ടു ചെൽസിക്ക്. അപ്പൊ ന്യൂനസ് വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള ഒരു ലിങ്കപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഇവർ തമ്മിലുള്ള ഒരു കോംബോ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടു. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യം കൂടിയാണ്, കാരണം ഇനി അവരാണല്ലോ ഭാവി. അപ്പൊ ഇനി ഒരുപക്ഷെ ചിലപ്പോ 2-3 മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും ഗാക്പോ സെറ്റ് ആയി ലിവർപൂളിന് വേണ്ടി. തീർച്ചയായും, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ സൂചിപ്പിച്ചു, 4 കളി കളിച്ചു, ഒരു ഗോളും ഒരു അസിസ്റ്റും ഇല്ല. പക്ഷേ ഒന്ന് രണ്ടല്ല നിരവധി അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് പ്രോമിസിംഗ് ആണ്. അപ്പൊ അതിനെപ്പറ്റി വലിയൊരു ആശങ്ക ലിവർപൂൾ ആരാധകർക്ക് വേണ്ടെന്ന് തോന്നുന്നു. അതെ, അടുത്തൊരു താരം എന്ന് പറയുന്നത് ചെൽസിയിലേക്ക് വന്ന മിഖായിൽ മുദ്രിക് ആണ്. 100 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് ഉക്രൈൻ ക്ലബ് ഷാക്ടറിൽ നിന്ന് ചെൽസിയിലേക്ക് എത്തിയത്. വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു 100 മില്യൺ ഉള്ള പ്ലെയർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കളി ചെൽസിക്ക് വേണ്ടി സബായിട്ട് ഇറങ്ങി കളി പ്രകടനം നമ്മൾ കണ്ടു. ലിവർപൂളിനെതിരെ കുറച്ചു നേരം കളിച്ചുള്ളൂ എങ്കിലും ഇപ്പൊ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ബോൾ വെച്ച് ഡ്രിബിൾ ചെയ്ത പ്ലെയറെ മുദ്രിക്ക് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ലിവർപൂളിനെതിരെ 1-2 കുറെ താരങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഷോട്ട് അടിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു കളിയിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. തീർച്ചയായും, കാരണം മുദ്രിക് എന്ന് പറയുമ്പോൾ 22 വയസ്സേ ഉള്ളൂ, യുക്രൈനിലെ ഷാക്ടറിന്റെ കളിക്കാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ലോണിലായിരുന്നു, യുക്രൈനിലെ 1-2 ക്ലബുകൾക്ക് വേണ്ടി കളിച്ചു. പക്ഷേ യുക്രൈന് വേണ്ടി 8 അന്താരാഷ്ട്ര മത്സരമൊക്കെ കളിച്ചിട്ടുണ്ട്. ആള് നല്ല ഒരു ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള നല്ലൊരു വിങ്ങറാണ്, ബേസിക്കലി ലെഫ്റ്റ് വിങ്ങറാണ്. നമ്മൾ കണ്ടു പെർഫോമൻസ്. ഇപ്പം വന്ന് ഉടനെ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള 1-2 നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തി. നല്ല ഹൈ സ്പീഡുള്ള ഒരു പ്ലെയറാണ്, പെട്ടെന്ന് തന്നെ ആ സ്പീഡ് കൃത്യമായിട്ട് കൈവരിക്കാൻ പറ്റുന്ന, ഇറങ്ങി കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയറാണ്. പിന്നെ ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടു. പലപ്പോഴും ഇപ്പം തന്നെ ചില കമ്പാരിസൺസ് ഒക്കെ വരുന്നുണ്ട് ഈഡൻ ഹസാർഡുമായി. ഈഡൻ ഹസാർഡിന്റെ ആ ഒരു പ്രഭാവ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ചെൽസിയിലെ, ഒരു ലെജൻഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഹസാർഡുമായിട്ടൊക്കെ കമ്പാരിസൺ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ടു ഏളി എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം പക്ഷെ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്, അത് നമുക്ക് ഉറപ്പാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ, ചെൽസിക്ക് ഇനിയിപ്പം ഒരു റീവാമ്പിന്റെ ഒരു സമയമാണ്. അപ്പൊ നല്ലൊരു കോച്ച് ഉണ്ട് അവർക്ക്. കാരണം കുറച്ച് സമയം പോട്ടറിന് ലഭിക്കുകയാണെങ്കിൽ പോട്ടറിന് കീഴിൽ നല്ലൊരു പ്ലെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൊരു
താരം തന്നെയാണ് മുദ്രിക്. അതെ, മുദ്രിക്ക് പോലെ തന്നെ മുന്നേറ്റത്തിൽ ശക്തി കൂട്ടാൻ എത്തിച്ച മറ്റൊരു താരമാണ് ജാവോ ഫെലിക്സ് എന്ന് പറയുന്നത്. ലോണിലാണ് അത്ലറ്റിക്കോന്ന് എത്തിച്ചിരിക്കുന്നത്. 11 മില്യൺ യൂറോയ്ക്ക് ലോണിലാണ് അത്ലറ്റിക്കോന്ന് എത്തിച്ചത്. പക്ഷെ ആദ്യ മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവേണ്ട ഒരു ദുർഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി ഫെബ്രുവരി 10 ശേഷമേ അദ്ദേഹത്തിന് കളത്തിലിറങ്ങാൻ സാധിക്കുള്ളൂ. 3 മത്സരങ്ങൾ സസ്പെൻഷനായി. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ റെഡ് കാർഡ് കാണേണ്ടി വന്നു. അപ്പൊ ഈ ഫെലിക്സിന്റെ വരവ് എത്രമാത്രം ചെൽസിയെ ഉണർത്തുന്നു? ചെൽസി നമുക്കറിയാലോ, ഇപ്പൊ ചെൽസി നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരുപാട് താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ്. അതുകൂടാതെ തന്നെ ടീം ഒന്ന് റീബിൽഡ് ചെയ്യണം. കാരണം ഒരു അടുത്ത ഫ്യൂച്ചർ ഇതൊക്കെയാണല്ലോ ഇപ്പൊ. കാരണം ഈ സീസണിൽ ഇപ്പൊ ചെൽസി ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും അവരൊക്കെ മാക്സിമം ലക്ഷ്യമിടുന്നത് ഒരു ടോപ്പ് ഫോറിൽ എങ്കിലും എത്തുക എന്നുള്ള രീതിയിൽ. ഇപ്പം അറിയില്ല നമുക്ക് അവരുടെ സ്ഥാനം ഇപ്പം വളരെ മിഡ് ടേബിൾ എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്ത് അടുത്ത സീസൺ ആവുമ്പത്തേക്ക് ഒരു നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഫെലിക്സ് ലോണിലാണ് വന്നത്. ഫെലിക്സിന്റെ അവസ്ഥ ഇതുപോലെ ഇപ്പൊ 6 മാസത്തേക്കാണ് ഇപ്പൊ അദ്ദേഹം വന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ശരിക്കും സിമിയോണിക്ക് കീഴിൽ സ്ട്രഗിൾ ചെയ്ത ഒരു പ്ലെയറാണ്. നല്ല അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ഇതേപോലെ തന്നെ നല്ല വേഴ്സറ്റൈൽ ആയ ഒരു പ്ലെയറാണ്. നല്ല ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉണ്ട്. പക്ഷേ പലപ്പോഴും ആ രീതിയിൽ ഇപ്പം ഇത്ര ഓവർ ഡിഫെൻസീവ് ആയിട്ട് ഉള്ള ഒരു കളിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ. അപ്പൊ പലപ്പോഴും ആ താരം അവിടെ നശിക്കുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നിയിരുന്നു. എന്തായാലും ചെൽസിക്ക് വരവ് അദ്ദേഹത്തിന് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ചെൽസിക്ക് നല്ലതാണ്, ജാവോ ഫെലിക്സിന്റെ കരിയറിന് നല്ലതാണ്. പക്ഷേ ഈ റെഡ് കാർഡ് കഴിഞ്ഞ് ഇനി തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഫോമിൽ കളിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കാം. ഒരുപക്ഷെ ലോൺ കഴിഞ്ഞാലും പെർമനന്റ് ട്രാൻസ്ഫർ ആയിട്ട് ചെൽസിക്ക് എത്തിക്കാൻ സാധ്യത അതിന് സാധ്യതയുണ്ട്. നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ഫുൾഹാമിനെതിരെയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വന്ന ഉടനെ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ്. നല്ല രീതിയിലാണ് അദ്ദേഹം കളിച്ചത്. ശരിക്കും ഒരു സാധ്യത, കൃത്യമായിട്ട് ഒരു ഗോളൊക്കെ നേടുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സാധ്യത അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയൊരു പെർഫോമൻസ് ആയിരുന്നു. റെഡ് കാർഡ് വാങ്ങിയെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെലിക്സ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഫെലിക്സിന് ഇപ്പോൾ ഈ സീസണിൻ്റെ ഇനി അടുത്ത ഒരു ഘട്ടം ഉണ്ടല്ലോ. കാരണം ഇനി വരുന്ന ഒരു 4 മാസം അതിൽ ഫെലിക്സിന്റെ ഒരു റോൾ അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി. മാത്രമല്ല ചെൽസി ഇപ്പോൾ ഒരുപാട് മുന്നേറ്റ താരങ്ങളെ ട്രാൻസ്ഫറിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കൂടി വരുമ്പോൾ പിന്നെ പരിക്ക് പറ്റി ഒരുപാട് പേര് തിരിച്ചെത്തുന്നുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ചെൽസിയുടെ മുന്നേറ്റം ഒരു ശരിക്കും ഒരു ഭയങ്കര സ്ട്രെങ്ത് ആയി മാറും. കാരണം ഇപ്പം എങ്കുങ്കുവിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. നെക്സ്റ്റ് സീസണിൽ മിക്കവാറും എങ്കുങ്കു സ്റ്റെർലിംഗ് പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടുണ്ട്. പുലിസിച്ച് തിരിച്ചെത്താൻ പോകുന്നുണ്ട്. ഹവേർഡ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും മുന്നേറ്റത്തിലുണ്ട്. സബ്ബുകളായാലും ബെഞ്ചിലായാലും ഇറങ്ങി കളിക്കുന്നവരായാലും സ്ട്രെങ്ത് ഉള്ള ടീമായിട്ടുണ്ട്. മുദ്രിക്കും ഈ പറയുന്ന ഫെലിക്സും കൂടെ ചേരുമ്പോൾ ഒരു ഇത് ഉണ്ടാവില്ല. കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. ചെൽസിയൊക്കെ ശരിക്കും ഒരു നല്ല രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നമ്മളിനി ഈ ജാവോ ഫെലിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോണിലെത്തിയ മറ്റൊരു താരമാണ് വെഗോസ്. യുണൈറ്റഡിലേക്ക് ബെസിക്ടാസിൽ നിന്ന് ലോണിലെത്തിയതാണ് വെഗോസ് എന്ന് പറയുന്നത്. ബേൺലിന്ന് ലോണിലായിരുന്നു ബെസിക്ടാസിൽ. അവിടെ നിന്ന് പിന്നെയും ഒരു ലോണിലാണ്. 3 മില്യൺ യൂറോളം കൊടുത്തിട്ടാണ് ലോണിൽ എത്തിച്ചിരിക്കുന്നത്. വെഗോസ് എത്തിയതിനു ശേഷം ഇപ്പൊ അദ്ദേഹം 2 മത്സരം കളിച്ചു കഴിഞ്ഞു. അതിൽ ആഴ്സണലായിട്ട് മുഴുവൻ സമയം കളിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ വേണ്ടത്ര ഇമ്പാക്ട് കണ്ടില്ലേ. അത് എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന്റെ ആ ഒരു സിസ്റ്റം ആയിട്ടൊന്ന് ഉത്തരങ്ങി പോകണല്ലോ. പിന്നെ അദ്ദേഹത്തിന് സൈൻ ചെയ്യാനുള്ള ഒരു കാരണം, പ്രത്യേകിച്ച് ഇപ്പൊ വമ്പൻ താരങ്ങളെ കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സൈനിങ് വേണം. കാരണം ഒരു സ്ട്രൈക്കർ ആവശ്യമാണ് ഇപ്പൊ യുണൈറ്റഡിന് കൃത്യമായിട്ട്. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എബിലിറ്റി, ഈ വെഗോസ്റ്റിന്റെ എബിലിറ്റി, നമ്മൾ വെഗോസ്റ്റിന്റെ കളി കണ്ടതാണ് അന്ന് ക്വാർട്ടറിൽ, വേൾഡ് കപ്പിന്റെ ക്വാർട്ടറിൽ 2 ഗോളടിച്ച് സബായി വന്ന് 2 ഗോളടിച്ച് ശരിക്കും അർജന്റീനയെ വിറപ്പിച്ചിട്ടാണ് വെഗോസ്റ്റ് പോയത്. മെസ്സി ആയിട്ടുള്ള ആ ഒരു വാഗ്വാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ വെഗോസ്റ്റ് ശരിക്കും ഒരു 6'6" അതായത് 6'6" ഉയരമുള്ള ഒരു താരമാണ്. നമുക്കറിയാലോ ബോക്സിനുള്ളിൽ വളരെ അപകടകാരിയാണ്. പിന്നെ സെറ്റ് പീസുകൾ, പിന്നെ ഏരിയൽ ഡൊമിനൻസ് ഉണ്ട്. പിന്നെ ആള് ഒരു ടാർഗറ്റ് മാൻ എന്നുള്ള രീതിയിൽ ഷൈൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരമാണ്. പക്ഷേ 2 early 2 ചെയ്യുന്ന പറയുന്ന പോലെ നമുക്കിപ്പോ 1 മത്സരമോ 2 മത്സരമോ അല്ലേ കളിച്ചിട്ടുള്ളൂ. പിന്നെ എറിക് ടെൻ ഹാഗ് ആണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടെൻ ഹാഗ് ഒന്നും കാണാതെ ആരെയും ടീമിലെത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കോച്ചല്ല. അപ്പൊ എന്തായാലും ഒരു 2-3 മത്സരത്തിന് ശേഷമൊക്കെ വെഗോസിന്റെ പ്രഭാവം യുണൈറ്റഡിൽ കാണാൻ സാധിക്കും. ഡച്ച് പ്ലെയർ ആണ്, അപ്പൊ ടെൻ ഹാഗിന് നന്നായിട്ട് അറിയാം. അപ്പൊ ആ രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബേൺലിക്ക് വേണ്ടി കളിച്ച പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ എന്തായാലും വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം എന്ത് റിസൾട്ട് വരുമെന്നുള്ളത്. അതെ, ഇനി മറ്റൊരു താരം, മറ്റൊരു സൈനിങ് എന്ന് പറയുന്നത് ട്രോസാർഡ് തന്നെ. ബ്രൈറ്റനിൽ നിന്ന് ആഴ്സണൽ സൈൻ ചെയ്ത 27 മില്യൺ യൂറോ കൊടുത്തിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ട്രോസാർഡ് നമ്മൾ കണ്ടു യുണൈറ്റഡിനെതിരെ സബായിട്ട് ആദ്യമായിട്ട് ആഴ്സണലിന് വേണ്ടി കളത്തിലിറങ്ങി. നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു ട്രോസാർഡിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. നമ്മൾ കണ്ടു ബ്രൈറ്റനെതിരെയും എടുത്ത പ്രകടനം ഒക്കെ നമ്മൾ കണ്ടു. നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു. ഗോളുകൾ അടിക്കുന്നുണ്ടായിരുന്നു, അസിസ്റ്റുകൾ നൽകുന്നുണ്ടായിരുന്നു. ആ ഒരു മികവ് ആഴ്സണലിൽ എടുക്കാൻ സാധിക്കുമല്ലേ? അതെ അതെ, കാരണം നമുക്കറിയാലോ ബ്രൈറ്റന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു 120 മത്സരങ്ങൾ
ബ്രൈറ്റനു വേണ്ടി കളിച്ചിട്ടുണ്ട് ട്രോസാർഡ്, ബെൽജിയത്തിന്റെ താരമാണ്. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, കാരണം നല്ലൊരു വേഴ്സറ്റൈൽ ആയുള്ള പ്ലെയർ ആണ്. ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമെങ്കിൽ പോലും അത്യാവശ്യം വേഴ്സറ്റാലിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ഏത് രീതിയിലും വേണമെങ്കിൽ വിന്യസിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണ്. പിന്നെ ട്രോസാർഡിനെ സംബന്ധിച്ച്, ട്രോസാർഡ് ഇതേപോലെ ബ്രൈറ്റനിൽ അവസാന നിമിഷം കോച്ചായിട്ട്, കുറച്ച് പുതിയ കോച്ചായിരുന്നു, ഇറ്റാലിയൻ കോച്ച് ഡി സെർബി, അദ്ദേഹവുമായിട്ട് ചില പ്രൈവറ്റേഴ്സൊക്കെ ഉണ്ടായി, സ്വാഭാവികമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്, കാരണം ട്രോസാർഡിൻ്റെ ഒരു കരിയറിൽ ബെൽജിയം ക്ലബ്ബിൽ നിന്നാണ് വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പടിപടിയായിട്ട് ഇപ്പം നിലവിൽ ആർസെനലിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഫുട്ബോൾ താരത്തിനും വലിയൊരു നേട്ടമാണ്. പിന്നെ അതുമാത്രമല്ല, ആർസെനലിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോം അറിയാം, ഇപ്പോൾ ലീഗിൽ ടേബിൾ ടോപ്പേഴ്സ് ആണ്, പ്രീമിയർ ലീഗ് നേടാൻ സാധ്യതയൊക്കെയുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അവരുടെ മുന്നേറ്റ നില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം മാർട്ടിനെലിയും പിന്നെ ഇപ്പം ജെസ്യൂസ് ഇല്ല, ഇപ്പം എൻകെടിയാണ് കളിക്കുന്നത്, എൻകെടി ഉണ്ട്, പിന്നെ സാക്കേ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഫോമിൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ബാക്കപ്പ് പ്ലെയേഴ്സ് അവർക്ക് ഇല്ലാത്തതും, ബെഞ്ച് സ്ട്രെങ്ത് കുറച്ച് കുറവാണെന്നുള്ള, ഇപ്പോൾ ഒരു ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഇലവൻ മാറ്റി നിർത്തി ബെഞ്ചിന് അത്ര സ്ട്രെങ്ത് ഇല്ല എന്നൊരു ദൗർബല്യം അവർക്കുണ്ട്. പക്ഷെ അത് മറികടക്കാൻ വേണ്ടി ഇപ്പോൾ പല സൈന്യങ്ങളെ എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ട്രോസാഡ് എത്തിയത്. എന്തൊരു നല്ല സൈന്യം തന്നെയാണ്. അതെ അതെ, കാരണം അവർ മുദ്രിക്കിനെ ലക്ഷ്യമിട്ടു, പക്ഷെ മുദ്രിക്കിനെ കിട്ടിയില്ല. മുദ്രിക്കിനെ ചെൽസി തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അവർക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കണം. അപ്പം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള, അത്യാവശ്യം എക്സ്പീരിയൻസ് ആയ 28 വയസ്സുണ്ട് ട്രോസാഡ്, പക്ഷേ റിലേറ്റീവ്ലി യങ് പ്ലെയർ ആണ്. അപ്പം നിലവിലിപ്പം ഈ ഒരു ലീഗൊക്കെ അടിക്കണമെങ്കിൽ തുടർച്ചയായിട്ട് ജയിച്ചു പോകണം. ഇനിയും കിടക്കുകയാണ് ഏതാണ്ട് 4 മാസത്തോളം, പകുതി മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ ചില താരങ്ങളുടെ ബെഞ്ചിൻ്റെ ഒരു സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ബെഞ്ച് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ആർസെനലിൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അപ്പം അതിനൊരു നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ട്രോസാർഡ്. അപ്പൊ ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിൽ ഈ വിന്ററിൽ നടന്നിരിക്കുന്ന ടോപ്പ് 5 ട്രാൻസ്ഫറുകൾ. പിന്നെ ഇത് മാത്രമല്ല, ഇത് കൂടാതെ മറ്റു പലതും നടന്നിട്ടുണ്ട്. ചെൽസി തന്നെ 6 താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ മുദ്രിക്കും ജോ ഫെലിക്സും അല്ലാതെ ബദിയാഷിനെ സൈൻ ചെയ്തിട്ടുണ്ട്, മെദുക്കനെ സൈൻ ചെയ്തിട്ടുണ്ട്, ആന്ദ്രെ സാന്റോസിനെ സൈൻ ചെയ്തിട്ടുണ്ട്, ഫോഫനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി ഒളിമ്പിക് ലിയോണിൽ നിന്ന് ഒരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യും എന്നും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് സൈനിങ്ങൾ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് സൈനിങ്ങൾ ഉണ്ടാവുന്ന വിചാരിക്കും. സമ്മറിലായിരിക്കും ബിഗ് സൈനിങ്സ് ഒക്കെ വരാൻ പോകണം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പല സൈനിങ്ങിലും ഒന്നും തീരുമാനം ആയിട്ടില്ല. ഇപ്പൊ ബെല്ലിങ്ങാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വമ്പൻ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും. എന്തായാലും ഈ ആർക്കറിയാം ലയണൽ മെസ്സി പ്രീമിയർ ലീഗിലേക്ക് വരുമോ എന്ന്, അതെ അതും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും അപ്പൊ ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് സൈനിങ്ങൾ നടന്നു. എല്ലാ ആരാധകരും, എല്ലാ ടീമിന്റെ ആരാധകരും തൃപ്തരാണ് ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ. ഇനിയിപ്പോ ഈ ട്രാൻസ്ഫറുകളൊക്കെ വെച്ചാൽ ടീമുകൾ എങ്ങനെ പ്രകടനം കളിക്കളത്തിൽ കാഴ്ചവെക്കുമെന്ന് കണ്ടറിയാം. അതെ അതെ, ഇനി അതാണ് അറിയേണ്ടത്. എന്തായാലും വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ മുൻനിര ക്ലബ്ബുകൾ ഉണ്ടാക്കിയ ഈ നീക്കങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.